عندنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولكاهم نظرة وسرورا. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم ثم رضا النبي بكر وأن عمر وأن علي وأن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن أوف العاش ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلم أمة محمد صلى الله عليه وسلم ويدل بسر آية بغندر آية پندت مهدو کل مدو سنگاڑ گر وسس آددی گل اند پر يپت وپا مار سہودر انگل امب پنگن مار اللہ نمبر ورمی چو گوڑل اللہ قبول آکو مار آگت نمبر لند مرن پت ویا نمبر مادا بدا کل بند مطرا دگل کوٹو گوڑم با دگل نام سنیخی چبر نمی سنیخی چبر نمال سہائی چبر بششی نمال استاد انمار اللہ سبحانہ و تعالی اللہ برکم اللہ مغفرتم رحمتم اللہ نلگی نگریہ کمار آگٹ انہی اللہ کارم اللہ ویند دربتگیلوں بریتتلوں مائی جیبچ یہ لوگتن انہی آدھر برائیگن سمیگم ایمانو ڈو گوڑی شہادت کلیم ورکا پرنج بلی آڈی چر آویلو پگلیلو ഒരു ഷഹീദനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ആ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിൽ നിന്ന് വിടപറയാൻ ഒരുങ്ങുകയാണ്. അപ്പൊ ആ നബിതങ്ങളെ കുറിച്ച് വാഴ്ത്തുകയും പുകഴ്ത്തുകയും ആ നബിതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അൽഹംദുലില്ലാഹ് ആ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മത്തിന് സാക്ഷിയാകാന നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഒരുപാട് വർഷക്കാലമായി ഈ സ്ഥാപനം നമുക്കറിയാം. എന്നെക്കാലം നല്ല രീതിയിൽ നിങ്ങൾക്കറിയാം. അൽഹംദുലില്ലാഹ് ബഷീറൊക്കെ ഉൾപ്പെടെ ഈ സ്ഥാപനം പാവപ്പെട്ട ആരാരുമില്ലാത്ത താങ്ങും തണലുമായ തീയുമായ മക്കൾക്ക് വേണ്ടിയാണ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഈ സ്ഥാപനത്തിൽ പഠിച്ച 4 പെൺകുട്ടികളുടെ വിവാഹം അവർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. സത്യം പറഞ്ഞാൽ വല്ലാത്ത അത്ഭുതമുണ്ട്, സത്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് 4 പെൺകുട്ടികളും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന മക്കളെ കണ്ടു. ബഹുമാനിയായ ബഷീർ സാഹിബ് ആ കുട്ടികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ സാധാരണ ഈ വാഴകി വന്നിരിക്കുന്ന നമ്മുടെയൊക്കെ മക്കൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വല്ല പ്ലസ് ടുവോ പ്ലസ് വണ്ണോ അല്ലെങ്കിൽ 10-ാം ക്ലാസ്സൊക്കെ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ആ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന മക്കളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ഗവൺമെന്റ് ജോലി കിട്ടിയവരുണ്ട്. ഇതിനകത്ത് നല്ല നല്ല വലിയ ഡിഗ്രി കഴിഞ്ഞവർ എടോ, നമുക്കൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അൽഹംദുലില്ലാഹ് ആ മക്കൾക്ക് പഠനം കൊടുത്ത് അവർക്ക് നല്ല ഒരു ജോലിയും ഒരു ഭാവിയും കൊടുക്കാൻ അൽഹംദുലില്ലാഹ് കഴിയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം നല്ല രീതിയിൽ സ്വന്തം മക്കളെ പോലെ ഒരു കുറവും വരുത്താതെയാണ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിലെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. ആ മക്കളുടെ നിക്കാഹിനാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഏറ്റവും വലിയ മഹത്വം, അതിന്റെ പ്രതിഫലം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു യത്തീമായിരുന്നു. നബിതങ്ങൾ യത്തീമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യത്തീമിനെ ആരാണോ ഇഷ്ടപ്പെടുന്നത്, യത്തീമിനെ ആരാണോ സ്നേഹിക്കുന്നത്, നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ, ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നത് സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടിയാ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന വഖാഫുൽ യതീമി ഫീ ജന്നതി ഹാകദാ. നബിതങ്ങൾ തന്റെ കൈയുടെ വിരലുകൾ ചേർത്ത് വെച്ചിട്ട് നബിതങ്ങൾ പറയുകയാ, യത്തീമായ മക്കളെ സ്നേഹിക്കുന്നവർ, യത്തീമായ മക്കളെ സഹായിക്കുന്നവർ,
അവരും ഞാനും സ്വർഗത്തിൽ വിരലുകൾ ചേർത്ത് വെച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇത്രത്തോളം ഞങ്ങൾ അടുത്തവരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ ഞങ്ങൾ കൂട്ടുകാരാ, നിബിധങ്ങളുമായിട്ട് അത്രത്തോളം അടുത്തവരാണ്. യത്തീമായ മക്കളെ സ്നേഹിക്കുന്നവർ, യത്തീമായ മക്കളെ സഹായിക്കുന്നവർ എന്ന് നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ആ യത്തീമായ മക്കളുടെ സ്ഥാനമോ വിലയോ മഹത്വമോ എന്തെന്നറിയില്ല ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാകുന്നില്ല. ആ യത്തീമായ കുട്ടികൾക്ക് കൊടുക്കേണ്ട പരിഗണനയോ അവർ നമുക്ക്, അതൊരു വലിയ നിധിയാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു, യത്തീമായ മക്കളെ സ്നേഹിച്ചാൽ ആ യത്തീമായ മക്കള് നമുക്ക് നിധിയാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് യത്തീമായ ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു, ആ ജൗഫർ എന്ന് പറയുന്ന സ്വഹാബി ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരികയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തുള്ളി ചാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അസ്മ, ആ അസ്മ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ജൗഫർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിച്ചു, ഇന്ന് എന്താ ഇത്ര സന്തോഷം, എന്തേ തുള്ളി ചാടി വരുന്നല്ലോ. ആ സമയത്ത് ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു, അസ്മാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്തു. നബിതങ്ങൾ ഒരു യുദ്ധത്തിന്റെ അമീറായി, നേതാവായി എന്നെ തെരഞ്ഞെടുത്തു. അതിന്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ തുള്ളി ചാടി വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരണം നബിതങ്ങൾ നേരത്തെ പറഞ്ഞു. അതാണ് ആ യുദ്ധത്തിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് സ്വഹാബത്തിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒന്നാമത്തെ ആള് നീയാ, നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സഹാബിയോട് പറഞ്ഞു നീ നയിക്കണം, നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജൗഫറെ നീ വേണം ഇസ്ലാമിന്റെ നേതാവായി മുന്നിലേക്ക് നിൽക്കാൻ, നിനക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വഹാബത്തെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ യുദ്ധത്തിന്റെ നേതാവായി മുന്നിൽ നിൽക്കണം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു. അതാണ് ആ യുദ്ധം. ഈ സഹാബിയാണ് വീട്ടിലേക്ക് തുള്ളി ചാടി വീട്ടിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും തന്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. ആ സഹാബിക്കറിയാം ഇനി ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന്, മരണം ഉറപ്പാണ്. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും തന്റെ മക്കളോടും യാത്ര പറഞ്ഞിറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങി. ഇസ്ലാമിന്റെ കൊടി പിടിച്ചുകൊണ്ട് ഒന്നാമതായി മുമ്പിൽ പോയ സ്വഹാബി വിട്ടുകൊണ്ട് താഴെ വീണു. അങ്ങനെ ആ സ്വഹാബി ഷഹീദായി. രണ്ടാമത്തെ നേതാവ് അവിടെ നിന്ന് കൊടി പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായി. ആ സ്വഹാബിയും വിട്ടുകൊണ്ട് താഴെ വീണു. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കൊടിയെടുത്തുകൊണ്ട് പരിശുദ്ധമായ ദീനിന് യുദ്ധം നയിക്കുകയാണ് നേതാവായി. അവിടത്തെ ഇടത് കൈ വെട്ടിമുറിച്ചു, കൊടിയങ്ങ് താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അതാ വലത് കൈ കൊണ്ട് കൊടിയെടുക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ആ കയ്യും അവിടെ നിന്ന് വെട്ടിമുറിക്കുകയാണ്, കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ പടച്ചവനെ മൂന്ന് നേതാക്കന്മാരും ശഹീദാവാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് പതറുകയാ. എല്ലാവരും പരാജയപ്പെടുമെന്നുള്ള ഭയത്തോടെ വന്ന് പിന്മാറുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹു കൂടെ നിന്നവരോട് പറഞ്ഞു, സ്വഹാബാ, ആ കൊടിയെടുത്തിട്ട് എന്റെ നെഞ്ചത്ത് വെക്ക സഹാബാ. എന്നിട്ട് അറ്റുപോയ കൈ കൊണ്ട് കൊടി ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയുകയാ, സ്വർഗത്തിന്റെ പരിമളം
മടിച്ചു വീശുന്നു സഹാബ വേണ്ടവരന്റെ കൂടമായി എന്ന് പറഞ്ഞ് ശത്രുക്കളുടെ നടുവിലേക്ക് പാഞ്ഞു കയറുകയാണ്. പടച്ചവനെ സഹാബിയതാ വെട്ടുകൊണ്ട് താഴെ വീഴുകയാ. അവസാനം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ നേതാവായി നാലാമതായി കയറി അവിടെ നിന്ന് യുദ്ധം വിജയിക്കുകയാണ്. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു. അതാ യുദ്ധത്തിന് പോയവർ മടങ്ങി വരികയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, യാ സ്വഹാബ ജൗഫർ ഷഹീദായി. സഹാബ എന്റെ ജൗഫർ ഷഹീദായി. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറയുമ്പോ സ്വഹാബത്തെല്ലാവരും ഇന്നാ ലില്ലാഹി പറയുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, സഹാബത്തെ ജൗഫറിന്റെ വീട്ടിൽ ചെന്നത് പറയണമല്ലോ സഹാബ. ജൗഫർ ഷഹീദായത് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോടും കുടുംബത്തോടും പറയണമല്ലോ. ആരാ പറയുന്നത്? നിങ്ങളിൽ ആരാ പോയി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ ഒറ്റ സ്വഹാബത്ത് പോലും അനങ്ങുന്നില്ല, ഒരാള് പോലും എഴുന്നേൽക്കുന്നില്ല. നബി തങ്ങള് രണ്ടാമതും ചോദിച്ചു, ആരാ പോയി പറയുന്നത്? ഒരാള് പോലും മിണ്ടുന്നില്ലടോ. നബി തങ്ങള് മൂന്നാമതും ചോദിച്ചു, സ്വഹാബ ആരാണ് ജൗഫർ ിന്റെ വീട്ടിൽ ചെന്നിട്ട് മരണ വാർത്ത പറയുന്നതെന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ ഒരാള് പോലും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി സഹാബത്ത്? എന്താണ് നിങ്ങൾ ഒരാള് പോലും തയ്യാറാകാത്തത്? ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാ ഞങ്ങൾക്ക് ധൈര്യമില്ല. നബിയേ ജൗഫറിന്റെ വീട്ടിൽ ചെന്നിട്ട് ആ മരണ വാർത്ത പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ജൗഫർ തങ്ങളുടെ ഭാര്യയ്ക്ക് 19 വയസ്സാണ്. 19 വയസ്സാണ് അസ്മാഇന്റെ പ്രായം. പടച്ചവനെ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 ആൺമക്കളാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. ഈ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള്, 19 വയസ്സുള്ള അസ്മാ, ഇവരുടെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് പറയാന്, മക്കളെ നിങ്ങളുടെ ഉപ്പ ശഹീദായെന്ന് പറയാൻ ധൈര്യമില്ല നബിയേ. സ്വഹാബത്ത് നബി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്താ എല്ലാവർക്കും ഒരുമിച്ച് പോയി പറയാ. അങ്ങനെ നബി തങ്ങളും സ്വഹാബത്തും അസ്മാ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. നബി തങ്ങളെ ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ വീട്ടിലെ അവസ്ഥ എന്തെന്നറിയുമോ? യുദ്ധം കഴിഞ്ഞ സ്വഹാബത്ത് വരുന്നു എന്ന് മനസ്സിലായപ്പോ അല്ലാഹുവേ 3 മക്കളെയും എണ്ണ തേപ്പിച്ചു കുളിപ്പിച്ചു. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ കാണാറ് തന്റെ പൊന്നാര മക്കള്. യുദ്ധം കഴിഞ്ഞ് പിതാവ് വീട്ടിലേക്ക് വരുമ്പോ കാണുന്നതിന് വേണ്ടി എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാ. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ് അസുമാ. അപ്പോഴാണ് മക്കള് വിളിച്ച് പറയുന്നത്, ഉമ്മാ അല്ലാഹുവിന്റെ പ്രവാചകനും വാപ്പയും വരുന്നുമ്മാ. നബി തങ്ങളും സ്വഹാബത്തും കടന്നു വരുമ്പോ ജൗഫർ തങ്ങളുടെ മക്കളെ ചിന്തിക്കുകയാണ്, വാപ്പ കൂടെ ഉണ്ടാകും, വാപ്പ കൂടെ ഉണ്ടാകും. പടച്ചവനെ മക്കൾ ഉമ്മാനോട് വിളിച്ചു പറഞ്ഞിട്ട് 3 മക്കളും നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടി ചെല്ലുകയാണ്. നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുത്തം കൊടുക്കുകയാണ്. പടച്ചവനെ മക്കൾ ഇങ്ങനെ തെരയുകയാ. അവരുടെ പിതാവിന് ആ വന്ന സ്വഹാബത്തിന്റെ ഇടയിൽ മക്കൾ ഉപ്പാനെ തെരയുകയാണ്. വാപ്പയെ കാണുന്നില്ല, തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണുന്നില്ല. ആ സമയത്ത് ആ മക്കളുണ്ടല്ലോ, ജൗഫർ തങ്ങളുടെ മൂത്ത മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ നബിയേ ഞങ്ങളുടെ വാപ്പ വന്നില്ലേ? നബിയേ
ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ, സ്വന്തം മകൻ ഉപ്പാന തിരക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ടടം നിറഞ്ഞു പോയടോ. നബി തങ്ങള് കരയാൻ തുടങ്ങി. പടച്ചവനെ അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂന്ന് മക്കളെ നബി തങ്ങളങ്ങ് കെട്ടിപ്പിടിച്ചടോ. ആ യതീമായ മൂന്ന് മക്കളെ നബി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് നബി തങ്ങള് പറഞ്ഞു, സ്വഹാബ എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക്, സ്വഹാബ എന്റെ ജൗഫറിന്റെ മക്കളെ നിങ്ങൾ സ്നേഹിക്ക്, സ്വഹാബ. അല്ലാഹുവിന്റെ പ്രവാചകന പടന്ന് പറയുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂന്ന് മക്കളെ കിട്ടിയപ്പോ മത്സരമാടോ. ആ യതീമായ മക്കളെ ചുംബിക്കുന്നു. എല്ലാവരും ആ മക്കളുടെ തലയിൽ കൈവച്ച് തടകുകയാ. ആ പൊന്നുമക്കളുടെ കൈ തലയില്, എല്ലാ സ്വഹാബത്തും അവരുടെ രണ്ട് കൈകൾ കൊണ്ട് ആ മക്കളുടെ തലയിൽ തലോടുകയാണ്. എന്തിനാ തടകുന്നതെന്നറിയോ? എന്തിനാ തടകുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എല്ലാവരും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നു. യതീമായ മക്കളുടെ തലയിൽ തലോടുന്നു. അല്ലാഹുവേ, അസുമയെന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണീരംഗം കാണുകയാണ്. അവിടെന്ന് മനസ്സിലായടോ, അവിടെന്ന് മനസ്സിലായി. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, അസ്മ ജൗഫർ ഷഹീദായി. അസ്മ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു എന്ന്. ആ 19 വയസ്സുള്ള, അതാ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മൂന്ന് മക്കളുള്ള ആ പാവപ്പെട്ട പെണ്ണിനോട് പറയുമ്പോ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അസ്മാ നിലവിളിക്കുന്നുണ്ടോ? അസ്മാഉ പിടഞ്ഞു വീഴുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നതെന്നറിയാർ. സ്വഹാബത്ത് മുഴുവനും നോക്കി നിൽക്കുമ്പോ അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദ എന്ന് പറയുമ്പോ ആ 19 വയസ്സുള്ള ഭാര്യ ചോദിച്ച ചോദ്യമാണ്. നിലവിളിയല്ല, സങ്കടം മല്ല, നെഞ്ചത്തടിക്കലല്ല. അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ഒരേ ഒരു കാര്യം അറിയണം നബിയേ. എന്തേ അസ്മാ? എന്തേ അസ്മാ? യാ റസൂലല്ലാ, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എനിക്കതറിഞ്ഞാ മതി നബിയേ, എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായടോ. നബി തങ്ങളെ ചോദിക്കുന്നു, എന്തേ അസ്മാ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാ, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടപ്പറയിൽ കിടക്കുമ്പോ ജൗഫർ എന്ന് പറയുന്ന സ്വഹാബി അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടില് തലവെച്ച് കിടക്കുകയാ. എന്നിട്ട് പറഞ്ഞു, അസ്മാ എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. അസ്മാ എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നോഹം എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണമെന്നാണ്. എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണമെന്നാണ്. എന്നിട്ട് അല്ലാടെ മുമ്പിൽ ചെന്നിരുന്നിട്ട് എനിക്ക് നോമ്പ് മുറിക്കണം. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? അസ്മാവ് പറഞ്ഞു, ദുആ ചെയ്യാം. എങ്കിലിപ്പോ ദുആ ചെയ്യ അസ്മാ. അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മടിത്തട്ടിൽ കടന്ന് ദുആ ചെയ്യുകയാണ്. അതാണ് അവിടെന്ന് ചോദിക്കുന്നത്, നബിയേ നോമ്പുകാരനായിട്ടാണോ ഷഹീദായത്? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി കൈകാലുകളില്ലാതെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ പടച്ചവനെ വെള്ളവുമായിട്ടൊരു സ്വഹാബി ഓടിച്ചെന്നു. ജൗഫർ തങ്ങൾ പറഞ്ഞു, തരരുത്, എനിക്കിന്ന് നോമ്പാ, എനിക്കിന്ന് നോമ്പാ. എത്ര കടന്ന് പിടഞ്ഞാലും എനിക്ക് നിങ്ങൾ
വെള്ളം തരരുത്. കാരണം എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നോമ്പ് മുറിക്കാനുള്ളതാണ്. ഇതെന്റെ ഭാര്യ എനിക്ക് വാങ്ങിത്തന്നതാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ദുആയ എന്റെ ഭാര്യ എനിക്ക് വാങ്ങിത്തന്ന സമ്മാനമാ. ജൗഫർ റളിയല്ലാഹു തആല അവിടെ നിന്ന് നോമ്പുകാരനായിട്ടാണ് ശഹീദായത്. നബിതങ്ങൾ പറഞ്ഞു, അസ്മാ റഅയ്തു ജൗഫർ മലക്കൈനി യതീറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് പറക്കുന്നു അസ്മാ, മലക്കുകളുടെ കൂടെ പറന്നു പോകുന്നു എന്ന് നബിതങ്ങൾ പറയുമ്പോ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബത്ത് ജൗഫറിന്റെ മക്കളെ സ്നേഹിക്കു സഹാബ. ഈ യതീമായ മൂന്ന് മക്കളെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോ അവര് ചുംബനം കൊടുക്കാൻ തുടങ്ങി. സഹാബത്ത് മുഴുവനും തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ തടകാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു യതീമായ കുട്ടിയുടെ തലയിൽ ആരെങ്കിലും കൈവച്ചിട്ട് അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് ആ കൈ കൊണ്ട് തലോടുന്നതെങ്കിൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ യതീമായ ഒരു കുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട്, മോനെ നിനക്ക് ഉപ്പയില്ല, നീ ഭയക്കണ്ട, നിനക്ക് ഉണ്ടല്ലോ, നീ എന്തിനാ പേടിക്കണേ, നിനക്ക് ആരുമില്ല, നീ എന്തിനാ പേടിക്കണേ. ആ യതീമായ മക്കളുടെ തലയിലൊന്ന് കൈവച്ചിട്ട് തടകിയാൽ എത്ര രോമമാണോ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ തൊടുന്നത് അത്രയും പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് യതീം, ഇതാണ് യതീം. ഇതുപോലെ പാപം പൊറുക്കണമെങ്കിൽ ഹജറുൽ അസ്വദ് പോയി മുത്തണം. നമ്മുടെ പാപം ഇതുപോലെ പൊറുക്കണമെങ്കിൽ നമ്മൾ ഹജറുൽ അസ്വദ് മുത്താൻ പോകണം. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന യതീമായ എന്റെ ഉമ്മമാരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പാപം ചെയ്തവരാ, ആ പാപം കഴുകിക്കളയാൻ അള്ളാഹു തരുന്ന ഒരു അവസരമാണ്. ആരും കാണാതെ ഫോട്ടോ എടുക്കാതെ അതിനകത്ത് കയറിയിട്ട് ആ മക്കളുടെ തലയിലൊന്ന് കൈവെക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തരുമാറാകട്ടെ. അത്രത്തോളം പുണ്യമുണ്ടോ യതീമിന്? അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, അവരെ സ്നേഹിക്കുന്നവർ എന്റെ കൂട്ടുകാരാ, ഞാൻ കൊണ്ടുപോകും അവരെ സ്വർഗത്തിൽ, അവരെ ഞാൻ കൊണ്ടുപോകും, അവർക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? എടോ യതീമായ മക്കൾ, നാല് പെൺകുട്ടികൾ, അവരുടെ വിവാഹത്തിന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ, ഈ യതീമായ മക്കൾക്ക് വേണ്ടി അൽഹംദുലില്ലാ പയ്യന്നൂരുകാരനായ മുസ്തഫ എന്ന സഹോദരൻ, ഞാൻ നോക്കുമ്പോ പടച്ചവനെ, ആ കുട്ടികൾക്ക് സ്വർണം കൊടുക്കുകയാ. ബഷീറൊക്കെ പറഞ്ഞു, സ്വർണത്തിന് വേണ്ടി ആരും വേണ്ട ഉസ്താദ്, അതിന് ആളുണ്ട്, ആ മക്കൾക്ക് കൊടുക്കാൻ ആളുണ്ട്. എന്തുകൊണ്ടാ ഇതിന്റെയൊക്കെ പ്രതിഫലം എന്തേ സഹോദര? ഈ യതീമായ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തേ? നമുക്ക് നേട്ടമെന്തേ? ഒന്നും ചെയ്യുന്നത് വെറുതെയല്ലോ. എടോ ഈ കൊടുക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എത്രത്തോളം വലുതാ സഹോദര? ഈ യതീമായ മക്കളെ സഹായിക്കുന്നതിലൂടെ അവർക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞ? ഞങ്ങളുണ്ട് മക്കളെ, നിന്റെ വാപ്പയായി, നിന്റെ ഉമ്മയായി, നിന്റെ കൂടപ്പറപ്പായി, ഞങ്ങളുണ്ട് നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾക്ക് കൊടുക്കുമ്പോൾ, ആ മക്കൾക്ക് സഹായം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തന്നെ ഈ പരിപാടിയുടെ ഡേറ്റ് വാങ്ങുന്നതിന് വേണ്ടി സഫ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ ഉമ്മ തിരയുന്നുണ്ട്, ഗേറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. സഫ എന്ന് പറയുന്ന കുഞ്ഞുമ്പോഴെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാ. ഞാൻ ബഷീർക്കാർത്തി ആചാര്യ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഡേറ്റ് പിടിക്കാൻ വേണ്ടി ഒരു ഫോൺ വിളിച്ചാ പോരെ, എന്തിനാ അങ്ങ് കോട്ടയം വരെ വന്നേന്ന്? ഇടോ അതൊരു വലിയ മനസ്സാണോ? അള്ളാഹു തരുന്ന പ്രതിഫലം അറിയോ സഹോദര? നമ്മുടെ ആയുസ് വർദ്ധിക്കുമടോ പാപങ്ങൾ ചെയ്യുമ്പോ, ഹറാമു വാരിക്കൂട്ടുമ്പോ ആയുസ് കുറയുകയാ. യതീമായ മക്കളെ സഹായിക്കുന്നതിലൂടെ, അവർക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യുന്നതിലൂടെ അള്ളാഹു നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ, നബിതങ്ങളുടെ മുമ്പിൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല വലിയ സമ്പന്നനായ സഹാബിയ, ഈ സഹാബി നബിതങ്ങളോട് പറഞ്ഞു, നബിയെ ഞാൻ നാളെ രാവിലെ ഒരു യാത്ര പോകുകയാ. നബിതങ്ങളോട് വന്ന് പറഞ്ഞു, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ പോയി തയ്യാറായിട്ട് വരാൻ. ഈ സഹാബി തയ്യാറാകുന്നതിന് വേണ്ടി വീട്ടിലേക്ക് പോയി. അന്ന് രാത്രിയിൽ നബിതങ്ങളുടെ മുമ്പിൽ മുഖറബുൽ അംലാഖു മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ യാത്ര പോകുമ്പോ പറഞ്ഞു വിടുമ്പോ നല്ലതുപോലെ പറഞ്ഞു വിട്ടേരെ, ഇനി തിരിച്ചു വരൂല. ആ സഹാബിയുടെ അവസാനത്തെ യാത്രയാ, ഇനി തിരിച്ചു വരൂല, അവിടെ പോകുമ്പോ നല്ലതുപോലെ യാത്രയാക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹാബി നബിതങ്ങളുടെ മുമ്പിൽ യാത്ര പറയാമെന്നു
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സാധാരണയ്ക്ക് വിപരീതമായി ഈ സഹാബിയ വല്ലാത്ത ഇഷ്ടമാ കൂടെ പോയി നബി തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വാഹനത്തിൽ കയറുന്നതുവരെ കൂടെ പോയി എന്നിട്ട് അവസാനം നബി തങ്ങളെ വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്ന് കെട്ടിപ്പിടിച്ചു സഹാബത്ത് തന്നെ ചോദിച്ചു അവസാന യാത്ര പറയുന്ന പോലെ ആയല്ലോ നബിയെ വല്ലാതെ നബി തങ്ങളെ കെട്ടിപ്പിടിച്ചു കാരണം പ്രവാചകൻ അറിയാം ഇനി തിരിച്ചു വരില്ലെന്ന് ഈ സഹാബിയെ കെട്ടിപ്പിടിച്ചിട്ടാണ് നബി തങ്ങളെ യാത്രയാക്കിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഈ സഹാബി ജീവനോടെ നബി തങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്ന് സലാം പറഞ്ഞു നബി തങ്ങളെ സലാം അടക്കി നബി തങ്ങൾക്ക് അത്ഭുതമായി ജിബിരിയിലും മരിക്കുമെന്ന് പറഞ്ഞ സഹാബി ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു അല്ലാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി നബി തങ്ങൾ ജിബിരിയിലിനോട് ചോദിച്ചു എന്തു പറ്റി ജിബിരിയിൽ എന്തുകൊണ്ടാണ് ഈ സഹാബി തിരിച്ചു വന്നത് എങ്ങനെയാണ് ആയുസ് വർദ്ധിച്ചത് അപ്പോഴാണ് സഹാബത്ത് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക നബി തങ്ങളോട് ജിബിരിയിൽ പറഞ്ഞു കൊടുത്തു നബിയെ ഇവർ യാത്ര പോകുന്ന സമയത്ത് എല്ലാവരും വല്ലാത്ത ക്ഷീണമായി അങ്ങനെ ഇവർക്ക് ഭക്ഷണം കഴിക്കണം റെസ്റ്റ് എടുക്കണം അങ്ങനെ ഇവർ വീടിന്റെ പരിസരത്ത് എല്ലാവരും കൂടെ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി കിടന്നു അപ്പൊ സഹാബത്തിന് ക്ഷീണമായത് കാരണം ഭക്ഷണം വെക്കാൻ വലിയ ബുദ്ധിമുട്ട് അപ്പോഴാണ് ഒരു വീട് കണ്ടു ആ വീട്ടിൽ പോയിട്ട് ചോദിച്ചു ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത ഞങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം വെച്ചു തരുമോ ആ ഉമ്മ പറഞ്ഞു ഞങ്ങൾ വെച്ചു തരാം എന്റെ പ്രിയപ്പെട്ടവര് അവര് ഭക്ഷണമെല്ലാം തയ്യാറാക്കി കൊടുത്തു അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും സഹാബത്തും ഭക്ഷണം കഴിക്കുമ്പോ സഹാബത്ത് പറഞ്ഞു തങ്ങളെ ആ വീട്ടിൽ ആ ഉമ്മയല്ലാതെ വേറെ ആരോ ഉണ്ട് ആ ഉമ്മയ്ക്ക് ഒരിക്കലും ഇത്രയും ഭക്ഷണം ഒറ്റയ്ക്ക് വെച്ചു തരാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ടവർ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സഹാബത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു അവിടെ നിന്ന് ചോദിച്ചു ഉമ്മ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു എനിക്ക് യതീമായ രണ്ട് പെൺകുട്ടികളുണ്ട് യതീമായ രണ്ട് മക്കളുണ്ട് ആ യതീമായ മക്കള് അവരെ സഹായിക്കാൻ ആരുമില്ല വിവാഹപ്രായമെത്തി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അപ്പൊ എന്റെ മക്കളാണ് പറഞ്ഞത് നബി തങ്ങളുടെ സഹാബത്താണല്ലോ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതിന്റെ ബർക്കത്ത് ഉണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തന്നാലോ ഭക്ഷണം വെച്ചു കൊടുക്ക എന്റെ മക്കളാണ് ഭക്ഷണം വെച്ചു തന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തഅലഹുവിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി ഉടനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തന്റെ കൂടെ വന്ന സഹാബത്തിനെ വിളി മുഴുവനും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു ഈ രണ്ട് പെൺമക്കൾ ആരാണ് വിവാഹം കഴിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന സമ്പാദ്യം ഞാൻ തരും ഈ എത്തിയമായ രണ്ട് പെൺകുട്ടികളെ എല്ലാം ഇന്ന് കൊണ്ടുവന്ന് ഈ നടക്കുന്ന നാല് പെൺകുട്ടികൾക്കും സ്വർണം കൊടുത്ത സഹോദരങ്ങൾ സഹായിച്ചവര് പഠിക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബി ചോദിക്കുകയാ ഈ എത്തിയമായ മക്കൾ ആര് വിവാഹം കഴിക്കുന്നോ ആ വിവാഹം കഴിക്കുന്നവർക്ക് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തരും രണ്ട് സഹാബത്ത് തയ്യാറായി ആ രണ്ട് പെൺമുട്ടികളെയും വിവാഹം കഴിക്കാൻ തയ്യാറായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ രണ്ട് പെൺകുട്ടികളുടെ വിവാഹം അവിടെ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ നടത്തി കൊടുത്തു നിങ്ങൾക്കറിയുമോ അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം ആ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് ആ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുമ്പോഴാണ് ആ രണ്ട് യതീമായ മക്കള് വീടിനകത്ത് നിസ്കാര പായിലിരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നു അല്ലാ ഈ യതീമായ ആരാരുമില്ലാത്ത ഞങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി തന്ന ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ ഒരൊറ്റ ദുആ ആ യതീമായ മക്കള് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുമ്പോ ആ മക്കൾ ആരും അറിയാതെ റൂമിനകത്തിരുന്നിട്ട് പടച്ചവനോട് പറയാ അല്ല ഞങ്ങളെ സഹായിച്ച ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം ആ ഒരൊറ്റ ദുആ അല്ലാഹു പറഞ്ഞു അസ്റായിലെ തിരിച്ചു വന്നേക്കാൻ അസ്റായിലെ തിരിച്ചു വന്നേക്കാൻ അങ്ങനെ റൂഹ് പിടിക്കാമെന്ന മലക്കിനെ തിരിച്ചു വിളിച്ചോടോ അങ്ങനാണ് സഹാബിയുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തത് എന്ന ചരിത്രം പറയുമ്പോ ഇതാണ് യതീം ഈ നാല് പെൺകുട്ടികൾ ഇന്ന് രാത്രി കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോ നിസ്കാര പായിലിരുന്നിട്ട് ഒരൊറ്റ ദുആ സഹോദര കോടാനി കോടി രൂപ കൊടുത്താൽ അങ്ങനെ ഒരു ദുആ കിട്ടൂല ഞങ്ങളുടെ അടുത്ത് 1 കോടി രൂപ കൊണ്ട് തന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോ ആ ദുആയ്ക്കൊക്കെ ഒരു പരിധിയും പരിമിതികളും ഉണ്ടടോ എന്നാൽ ആ നാല് പെൺകുട്ടികൾ പടച്ചോനെ ഇന്ന് രാത്രി കുടുംബജീവിതത്തിലേക്ക് മണിയറയിൽ കയറുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ടോ പടച്ചോനോട് അല്ലാ ആരാരുമില്ലാത്ത ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് ഞങ്ങളെ കല്യാണം നടത്താൻ ഭക്ഷണം തന്നവർ വസ്ത്രം തന്നവർ സ്വർണം തന്നവർ
സഹായിച്ചവർ അല്ലാഹുവേ ഈ മജ്‌ലിസിൽ വന്നവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ, ദീർഘായുസ് കൊടുക്കണേ, നല്ല മരണം കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ. ആ ദുആ മതിയടോ നമുക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാ ഈമാൻ തരുമാറാകട്ടെ. അതാണ് വല്ലാത്ത പ്രതിഫലം. അങ്ങനെ ഒരു ദുആ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് ദുആ ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിയ അല്ലാഹുടെ മുമ്പിൽ ഇജാബത്തുണ്ട്. ആരുമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മക്കൾ ചെയ്യുന്ന ഒരു ദുആയിക്ക് അതാണ് യത്തീം, അതാണ് അവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് അല്ലാഹു തരുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണ വിവാഹങ്ങളിൽ നിന്ന് അനാചാരങ്ങളും ആർഭാടങ്ങളും പേക്കൂത്തുകളും നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അല്ലാഹുവിന്റെ ദീൻ പറയുന്ന രീതിയിൽ സയ്യിദന്മാരെയും, അൽഹംദുലില്ലാഹ് ഉമർ ഉസ്താദ് വന്നു, ശൈഖുനെ ഇരിക്കുന്നു, എല്ലാ പണ്ഡിതന്മാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഒരു വിവാഹം നടക്കുന്നത്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞവർ എനിക്കറിയാം, ഇതിൽ പങ്കാളികളാകാൻ ഞാൻ പുതിയാപ്പിളമാരെ കണ്ടു, രണ്ടുപേര് കണ്ണൂരുകാരാ. അവരുടെ ഉസ്താദ് കൊണ്ടുവന്നിട്ട് പറയുന്നു, ഉസ്താദെ ഇതാണ് കുട്ടികൾ. ഉസ്താദിന് പോലും പഠിപ്പിച്ച ഗുരുനാഥന് പോലും വല്ലാത്ത അത്ഭുതം. രണ്ട് കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട്, ഇവരാണ് ഉസ്താദ് എന്റെ ശിഷ്യന്മാരാ, ഇവരാണ് രണ്ട് പെൺകുട്ടികൾ, ഒരു സഹോദരൻ കാസർഗോഡുകാരൻ, ഒരാൾ ഈ നാട്ടുകാരൻ. അങ്ങനെ നാലു പേരാ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ തയ്യാറായി. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചു വല്ലതും പിരിക്കണം? വേണ്ട ഉസ്താദെ, യത്തീമായ മക്കളുടെ വിവാഹത്തിന് വേണ്ടി തരാൻ ആളുണ്ട്. നമുക്ക് ബേജാറാ, നമുക്ക് ബേജാറാ, പക്ഷേ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക്, ബഷീർക്ക് ഉൾപ്പെടെ ഇവിടെയുള്ളവർക്ക് അതിനൊരു പേടിയുമില്ല. ആ മക്കളുടെ കല്യാണത്തിന് കൊടുക്കാൻ ആള് കൂടുതലാടോ, ആള് കൂടുതലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെല്ലാം ചെയ്തു കഴിയാൻ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയും? ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു മാസവും ലക്ഷക്കണക്കിന് രൂപ ചെലവാ. പെൺകുട്ടികളാണ് വളരുന്നത്, അവളെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് കിടക്കുവാനും പഠിക്കുവാനുമുള്ള സൗകര്യം പോലുമില്ല. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നി ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോ കുറെ ഫില്ലർ വേണമെന്ന് പറഞ്ഞു. അന്ന് കുറെ ഫില്ലർ പിരിച്ചു, അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വല്ലാത്ത കാരണം ചിലവാണ്, എന്തെല്ലാം ചിലവുകൾ. എന്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോഴും അതിന്റെ മുകളിൽ അടുത്ത ഒരു നില പണിയണമെങ്കിൽ പൈസയില്ല. ഞാൻ ചോദിച്ചു എന്തെങ്കിലും വേണോ? എന്നോട് ബഷീർ ഹാജി പറഞ്ഞു, ഉസ്താദെ കുറച്ച് ഫില്ലർ വേണം, ബാക്കിയോ അത് ഇൻഷാ അല്ലാഹ് ഇന്നീടാവട്ടെ. എന്താണോ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്, ആ യതീമായ മക്കൾക്ക് നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ. ഇവിടെ വന്ന് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, ഇവിടെ വന്നിട്ട് പഠിച്ചവനെ മക്കൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നവരുണ്ട്. ഒന്നുമില്ലെങ്കിലും സുബ്ഹാനല്ലാഹ്, ഈ സ്ഥാപനത്തിൽ വന്ന് ഈ മക്കളെ വന്ന് കാണുന്നവരുണ്ട്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വയുതഈമൂന തആമലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഈമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ സുകൂറാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസന ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലകാഹും നളറതൻ വസുറൂറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ മക്കളെ സ്നേഹിക്കുന്നവര്, ഇവരെ സഹായിക്കുന്നവര്, ഇവരുടെ കൂടെ കൂടുന്നവര്, ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എടോ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും പണമുള്ളവരാണ്, സമ്പത്തുള്ളവരുണ്ട്, കൊട്ടാരമുള്ളവരുണ്ട്, കാറുള്ളവരുണ്ട്, നിങ്ങൾക്കൊരു കുറവുമില്ല സഹോദര. അതാ ഫർദ് കിട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളോട്, നിനക്ക് സ്വർണമില്ലേ, നിനക്ക് വസ്ത്രമില്ലേ, നിനക്ക് ഭർത്താവില്ലേ, നിനക്ക് വീടില്ലേ, നിനക്ക് വാഹനമില്ലേ, നിനക്ക് അല്ലാഹു എല്ലാം തന്നല്ലോ, പെങ്ങളെ സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഇന്ന് സമാധാനമാണോ നമുക്കില്ലാത്തത്? അല്ലാഹു എല്ലാം നിനക്ക് തന്നു, പക്ഷേ നിന്റെ ഭാര്യ അല്ലാഹനെ പേടിയില്ലാത്തവളായി പോയി. പെങ്ങളെ അല്ലാഹ് നിനക്കെല്ലാം തന്നു, നിന്റെ ഭർത്താവ് അല്ലാഹനെ പേടിയില്ലാത്തവനായി പോയി. കൊട്ടാരം പോലെ കോടികളെ ചെലവഴിച്ച് വെച്ച വീടിനകത്ത് കിടന്ന നിനക്കുറക്കം വരുന്നുണ്ടോ? നിനക്ക് സമാധാനമുണ്ടോ? ഇല്ലടോ, വല്ലാത്ത സങ്കടമാണ്.
നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഈ കൊടുത്തതിനുള്ള പ്രതിഫലം. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അല്ലാഹു കാണിച്ചു കൊടുക്കും. അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കും, മുസ്തഫ നീ കൊടുത്തതിനുള്ള പ്രതിഫലം ഇതാ, അല്ലെങ്കിൽ ബസീർ ഹാജി നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലം ഇതാ, സൂഫി ഹാജി നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലം ഇതാ, നിങ്ങൾ ഓരോരുത്തരും കൊടുത്തതിന്റെ പ്രതിഫലം. വഅബുഷിറു ബിൽ ജന്ന, അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ മലക്കുകൾ കാണിച്ചു തരും ഇതാണ് സ്വർഗം, കണ്ടിട്ട് മരിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൂന്ന്, അല്ലാഹു പറയുകയാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ കടന്നു പോകും. അള്ളാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും പോകുന്നുണ്ട്. വല്ലാത്ത ചൂട്, ചെമ്പിന്റെ തറ, പരലോകം നമുക്കറിയാം, മഹ്ശറം നമുക്കറിയാം, വല്ലാത്ത പ്രയാസവ. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് വിയർക്കുന്നു, എനിക്ക് ശരീരം വിയർക്കുന്നു, നിങ്ങൾക്ക് ചൂടെടുക്കുന്നു. സത്യം പറഞ്ഞാൽ മഴയുടെ അടയാളം കാണുന്നുണ്ട്. നമ്മുടെ തലയുടെ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ആ സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റാതെ നമ്മൾ പ്രയാസപ്പെടുന്നു. നമുക്ക് ഇത്രയെല്ലാം സൗകര്യമുണ്ടായിട്ടും നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. എന്നാ പറ, ഇതൊരു ചൂടാണോ? ഇതൊരു വിയർപ്പാണോ? ഇതൊരു കഷ്ടപ്പാടാണോ? അതൊക്കെ എവിടെയെന്നറിയോ? ചൂടുള്ള നാളുണ്ടേ കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂളാ, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. പഴയ വീട് കിട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടാവും, അതാ ചെളിമണ്ണിനകത്ത് നിന്ന് ഉണ്ടാക്കിയ ഇഷ്ടിക എങ്ങനെയാണ് ചുമന്ന നിറമായത്. അതിങ്ങനെ അടുക്കി വെച്ചിട്ട് പച്ച വിറകിട്ട് ഇങ്ങനെ ദിവസങ്ങളോളം കത്തിക്കും. ആ ചൂളയുടെ പരിസരത്ത് പോകാൻ വല്ലാത്ത പ്രയാസമാ. ഇവിടെ കാളവണ്ടി കണ്ടിട്ടില്ലേ? കാള ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാള ക്ഷീണിക്കുമ്പോ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒഴുകും. ഇതുപോലെ നാളെ അല്ലാടെ കോടതിയിൽ മനുഷ്യന്റെ വായിൽ നിന്നൊലിക്കും. എന്റെ പ്രിയപ്പെട്ട ഉമ്മ നീ ചോറ് വെക്കുവോ? കലത്തിനകത്ത് കിടന്നിട്ട് ചോറിങ്ങനെ തിളച്ചു മുകളിലൂടെ ഇങ്ങനെ മറിയും. ഇതുപോലെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. അന്ന് ഒരു ജാണ് മുകളില, ഈ കോടിക്കണക്കിന് കിലോമീറ്റർ മുകളിൽ നിന്നൊരു സൂര്യൻ സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിൽ അല്ലാഹു ഇറക്കുന്ന ദിവസം മഹ്ശറ. അല്ലാഹു പറയുകയാ ഈ യതീമായ മക്കളെ സഹായിച്ചവരെ, വയുതഈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുതഈമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബ ഏറ്റവും ശർറായ ദിവസം, ഏറ്റവും ഭയാനകമായ ദിവസം. അള്ളാഹുവിന്റെ കോടതിയിൽ നിനക്കൊരു ഭയം വേണ്ട, നിനക്കൊരു പേടി വേണ്ട. ഈ പാവപ്പെട്ട യതീമായ മക്കളുടെ കൈപിടിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വസ്ത്രം കൊടുക്കാൻ, അവർക്ക് കൊട്ടാരമോ എ സി റൂമോ വേണ്ട. മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാൻ ഒരു റൂം പണിയാൻ ഒരു ഫില്ലർ നീ വാങ്ങിക്കൊടുക്ക്. നാളെ അള്ളാഹു നിന്നെ അറസിന്റെ താഴെ നിർത്തും. നീ പേടിക്കണ്ട, നിന്റെ മക്കൾ പോലും, നിന്റെ മക്കൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം. പൊന്നെ കരളെ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും വളർത്തുന്ന മക്കൾ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുമ്പോ അള്ളാഹനോട് പറയും, പടച്ചവനെ സഹിക്കാൻ പറ്റുന്നില്ല അള്ളാഹ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കടത്ത്, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കടത്ത് അള്ളാഹ, ഞാൻ ആ നെഞ്ചത്ത് കയറി നിൽക്കട്ടെ എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ദിവസം. എടോ അള്ളാഹുവിന്റെ നരകം കാണുമ്പോ സ്വന്തം മക്കൾ അള്ളാഹനോട് പറയും, ഉപ്പാനെ വലിച്ചെറി എന്നെ വിട്ടേരെ, എന്റെ ഉപ്പാനെ വലിച്ചെറിഞ്ഞിട്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത പരലോകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സഹായിക്കാൻ നമ്മൾ ഭയപ്പെടണ്ട, നമ്മൾ പേടിക്കണ്ട. അല്ലാഹു പറയുകയാ വലക്കാഹും നിറത്തം വ സുറൂറ. അല്ലാഹു പറയുന്നു ഫവകാഹും അല്ലാഹു ശർറദാലിക്കൽ യൗം, നീ പരലോകത്ത് പേടിക്കേണ്ട കാര്യമില്ല. രണ്ട്, വലക്കാഹും നിറത്തം
ഖലഖത്തം വസുറൂറ നിനക്ക് അല്ലാഹനെ കാണണ്ടേ പതിനാലാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ ഇന്നക്കും സതറവുന റബ്ബക്കും കമാ തറവുനൽ ഖമറ ലൈലത്തൽ ബദരി പതിനാലാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ എന്നെയും നിന്നെയും പടച്ച അല്ലാഹനെ കാണണ്ടേ വുജൂഹു യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ ആ പടച്ച റബ്ബിനെ കാണാനുള്ള ഒരു അവസരം അല്ലാഹു നമുക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടി ഇവരോട് ഞാൻ പറയുകയാ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല ഈ മക്കളുടെ കൂടെ കൂടിയാൽ ഇവരെ സഹായിച്ചാൽ നിന്റെ കഴിവിന്റെ പരമാവധി അല്ലാഹു തന്നത് ഈ മക്കൾക്ക് വേണ്ടി നീ കൊടുക്കാൻ തയ്യാറായാൽ ഒരിക്കലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇൻഷാ അല്ലാ ഉസ്താദന്മാർ മുഴുവനും വന്നു തങ്ങളെത്താൻ തുടങ്ങി ഇൻഷാ അല്ലാ ഇനി MLA വരുന്നുണ്ട് ഇനി പൊതുപരിപാടികൾ തുടങ്ങുന്നു ആ പരിപാടി കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാ നിക്കാഹ് ഇറങ്ങി നടക്കുകയാ എന്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് വ്യാഴാഴ്ച ദിവസം ഞാൻ വാഴ്ന്നു പോകാത്ത ആളാ സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് രാവിലെ കൂത്തുപറമ്പിലായിരുന്നു വാഴ്ന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് കോഴിക്കോട് വരെ പോയി എന്നിട്ട് 4 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് എന്നിട്ടും അൽഹംദുലില്ലാഹ് വീണ്ടും ഞാൻ തിരിച്ച് ഇവിടെ വരെ വന്നത് എനിക്ക് ഇന്ന് വാഴുന്നില്ല ഞാൻ ഈ ഇവിടെ നിന്ന് ഇപ്പൊ വണ്ടി വിട്ടിട്ട് എൻ്റെ പള്ളിയിൽ പോകണം നാളെ ജുമഴയ്ക്ക് ഇത്രയും ദൂരം ഞാൻ കടന്നു വന്നത് ഈ എത്തിയുമായ മക്കൾക്ക് വേണ്ടിയാ അല്ലാഹുടെ മുമ്പിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും വേണ്ടേ അല്ലാഹുടെ മുമ്പിൽ നമുക്കൊരു നല്ല മരണം കിട്ടാൻ ഓസിനൊന്നും കിട്ടൂലല്ലോ അല്ലാഹു തന്നെ ചോദിക്കുന്നുണ്ട് അം ഹസിബുത്തു മൻ തദ്ഖുലുൽ ജന്ന സ്വർഗത്തിൽ വെറുതെ കയറി പോകാൻ പറ്റുമെന്ന് നീ കരുതിയോട സിറാജ് ഇല്ല സഹോദര അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല മരണം വെറുതെ കിട്ടൂല എടോ നല്ല മരണം വെറുതെ കിട്ടില്ല അല്ലാഹുവേ നമ്മളൊക്കെ ഒരുപാട് നല്ല മരണം കണ്ടവരാ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നു ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാ എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാ എല്ലാരും പറയുന്നത് വെള്ളിയാഴ്ച ദിവസം മരിക്കണം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കണം മരണവേദന കുറയണം ഒളിവോടുകൂടി മരിക്കണം എന്ത് ചെയ്തിട്ട കാക്കാമാരെ എല്ലാരോടും ഞാൻ ചോദിക്കുന്നു എടോ നല്ല മരണം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ എന്റെ പെങ്ങളെ എന്തെങ്കിലും ഒരു നന്മ ചെയ്താലല്ലേ അല്ലാഹു നമുക്ക് നല്ല മരണം തരിക എന്താ നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു 36 വയസ്സുള്ള ഉസ്താദിന്റെ കഥ ഇന്ന് പറയാൻ പാടില്ലെങ്കിലും ഇങ്ങനെയാണ് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാനൊരു അനുഭവം പറയാം ഒരു 36 വയസ്സുള്ള ഉസ്താദ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ച് അവസാനം വെന്റിലേറ്ററിൽ ഹോസ്പിറ്റലിന്റെ ഐസുവിനകത്തായി അങ്ങനെ ഉസ്താദിനെ പരിശോധിക്കുന്നതിന് വേണ്ടി ഡോക്ടർ വന്നു പരിശോധനയെല്ലാം നടത്തിയിട്ട് ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയിച്ചേക്കാൻ ഡോക്ടർ വിചാരിച്ചു അദ്ദേഹം കേൾക്കണില്ല എന്ന് സത്യത്തിൽ ഉസ്താദ് കേൾക്കുന്നുണ്ടായിരുന്നു ആ രോഗിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ കുറച്ചു കഴിഞ്ഞു നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു ആ ഉസ്താദ് കടന്ന് കരയുന്നു ആ ഉസ്താദ് കടന്ന് കരയുന്നു പെട്ടെന്ന് വാ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ സങ്കടമായി ഡോക്ടർ ഓടി ചെന്നു 36 വയസ്സുകാരനായ ഉസ്താദിനോട് പറഞ്ഞു ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഞങ്ങളെ നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നു ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ രക്ഷപ്പെടാൻ നിങ്ങൾ ഇവിടെ കടന്ന് കരയുന്നു നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ നിങ്ങൾ ഉസ്താദല്ലേ നിങ്ങൾ മതം പഠിച്ച ആളല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇവിടെ കടന്ന് കരയുന്നു ഈ അടുത്ത് കിടക്കുന്ന രോഗികൾ എല്ലാവർക്കും നിങ്ങളെപ്പോലെ രോഗികളല്ലേ ഉസ്താദ് കരയരുത് എന്താ മരിച്ചു എന്നുള്ള പേടിയാണോ ഡോക്ടർ ചോദിച്ചു മരിക്കൂ എന്നുള്ള പേടി കൊണ്ട് കരയുകയാണോ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു മരിക്കാനുള്ള പേടിയൊന്നുമില്ല എനിക്ക് ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കും ഉസ്താദ് പറഞ്ഞ മറുപടി ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് ഞാൻ മരിക്കും അപ്പൊ ഡോക്ടർ ചോദിച്ചു കുടുംബത്തെ ഓർത്തിട്ടാണോ 2 മക്കളുണ്ടോ 2 ചെറിയ മക്കളുണ്ട് ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ വീഡിയോ കോള് വിളിച്ചു തരാ കണ്ടോ സംസാരിക്ക് കരയരുത് നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും പിരിയുന്ന സങ്കടം കൊണ്ടാണോ ഉസ്താദ് അപ്പോഴും പറഞ്ഞു അല്ല എന്റെ ഭാര്യയും എന്റെ മക്കളെയും ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത് അപ്പൊ ആ മുസ്ലിമാണ് ഡോക്ടർ കൽബുദം മരിക്കാൻ പേടിയില്ല മക്കളെയും കുടുംബത്തെയും പിരിയുന്നതിൽ സങ്കടമില്ല പിന്നെന്തിനാ നിങ്ങൾ കരയുന്നേ പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത് ഈ സദസ്സിലും വേദിയിലും ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാ ആ ഉസ്താദ് പറഞ്ഞ വാക്ക് അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയോ അല്ലാഹുടെ മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ 36 കൊല്ലം ജീവിക്കാൻ എന്റെ റബ്ബെനിക്ക് ആയുസ്സും അവസരവും തന്നു എന്തുണ്ട് എന്റെ കയ്യിൽ ഞാൻ എന്ത് ധൈര്യത്തിലാ അല്ലാഹുടെ മുമ്പിൽ പോവാ അസറായിൽ ഒന്ന് വിളിക്കുമ്പോ പോണമല്ലോ എന്തും കൊണ്ട് ഞാൻ പോകും എന്ത് നന്മയാ എന്റെ ജീവിതത്തിലുള്ളത് ഈ നിരന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നു ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന വഴിയിൽ അസറായിൽ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞാ പോയേ പറ്റൂ എന്തുണ്ട് ജീവിതത്തിൽ
എന്ത് നന്മയാണ് ഞാനും നിങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്, എന്ത് ധൈര്യത്തിലാണോ നമ്മൾ നടക്കണേ, നമ്മുടെ ധൈര്യം ചിന്തിക്ക്, എന്ത് ധൈര്യത്തിലാണ് നമ്മൾ നടക്കണേ. അസ്രായിൽ വന്ന് വിളിക്ക, രോഗമോ ഒന്നും വേണ്ടല്ലോ, ഇപ്പോ ഒന്നും വേണ്ടല്ലോ, വന്ന് വിളിച്ചാ പോകുക. പക്ഷെ പോകണ്ട നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഒന്നും നമ്മൾ ചെയ്തു വെച്ചിട്ടില്ല സഹോദര. ചെയ്ത നന്മകൾ മുഴുവനും നാട്ടുകാർക്കറിയാം, അല്ലാൻ ഇതുവരെ ഒന്നും അറിയില്ല. ഇവിടെ നമ്മൾ ചിന്തിക്ക്, ഒറ്റയ്ക്ക് നിസ്കാരമുണ്ട്, നിസ്കരിക്കുമ്പോൾ കുലുഹുള്ള ഇന്ന അത്തേനെ ഒറ്റയ്ക്ക് നിസ്കരിച്ച നാലു പേര് കാണാനുണ്ടെങ്കിൽ വക്ര ഓതിയിട്ട് വേണമെങ്കിൽ നമ്മൾ നിസ്കരിക്കും. എടാ തഹജ് നിസ്കരിക്കുന്നവരുണ്ട്, വാപ്പ പറയണത് ഓർമ്മ വെച്ച കാലം മുതലേ മൂന്ന് മണിക്ക് എഴുന്നേക്കും പിന്നെ ഉറങ്ങൂല. നാട്ടുകാർക്കെല്ലാം അറിയാം. പെണ്ണുങ്ങൾ പറയുന്നത് തിങ്കളും വ്യാഴവും നോമ്പാ, ഉസ്താദ് എല്ലാവർക്കും അറിയാം നിനക്ക് നോമ്പാണെന്ന്. എടാ നമ്മൾ ഏത് നന്മ ചെയ്താലും എല്ലാരും അറിയുന്നു, അല്ലാഹുടെ മുമ്പിൽ ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ സഹോദരങ്ങളെ, സഹോദരിമാരെ, മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്തു വെച്ചിട്ട് പോ, അത് ജാരിയായ സദഖയായിരിക്കണം, അത് ജാരിയായ സദഖ നിത്യമായി കിട്ടുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ നിങ്ങളോട് പറയുകയാ, ഈ എത്തിയുമായ മക്കൾക്കൊരു റൂം വേണം, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഹാള് പണികളും, ഒരു പുരിവില്ല, പൈസ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബഷീറൊക്കെ പറഞ്ഞു ഉസ്താദെ ഒരു 100 ഫില്ലറ് വേണം ഞങ്ങൾക്ക്, ഒരു 100 ഫില്ലറ് വേണം. ഒരു ഫില്ലറിന് 15,000, 18,000, 20,000 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ ഒരു ഫില്ലറിന്. ഉസ്താദ് അൽഹംദുലില്ലാ ഒരു 100 ഫില്ലുണ്ടെങ്കിൽ ആ ഫില്ലറായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ബാക്കിയുള്ളതൊക്കെ പടച്ച റബ്ബ് തരുമല്ലോ. സഹോദര സത്യം പറഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന 10 പേര് വിചാരിച്ച ആ 100 ഫില്ലറ് പണിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഒറ്റ പ്രതിഫലമേ ഉള്ളൂ, ഇന്നല്ലാഹ സ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന. നീ മരിക്കുന്ന സമയത്ത് അല്ലാഹു കാണിച്ചു തരും, അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ എന്തിനാ നബിനകള് പോലും കരഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂല് പോലും വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദിർഹമും നബി തങ്ങൾ എടുത്ത് സദഖ കൊടുത്തു. ആ പ്രവാചകനാണ് അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, അസ്രായിലേ ഒന്ന് പതുക്കെ പിടിക്കൂ അസ്രായീൽ, ഒന്ന് പതുക്കെ പിടിക്കൂ അസ്രായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്രായീൽ. പറയുന്നത് നബി തങ്ങളാണ്. അല്ലാഹുവേ അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, എനിക്കറിയില്ല നബിയേ, ഇതിനേക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല. അവസാനം നബി തങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്, എഴുന്നേക്കുന്നുണ്ട്. അവസാനം അടുത്തു വെച്ചിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുഖത്തൊഴിക്കുന്നുണ്ട്. അവസാനം നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഇന്നലി മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. ഇത് പറഞ്ഞത് അല്ലാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആകാശത്തിന്റെ മുകളിലും ആകാശത്തിന്റെ താഴെയും ഭൂമിയുടെ മുകളിലും ഭൂമിയുടെ താഴെയും അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മഫുലായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ കരഞ്ഞെങ്കില് യതീംഖാനയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ നമ്മൾക്കും മരണം വരുമടോ, നമ്മക്കും ആ മരണം വരുമടോ. ആ മരണത്തിന്റെ സമയത്ത് അല്ലാഹു കരുണ കാണിക്കണോ, എന്തെങ്കിലും നന്മ ചെയ്യണേ, എന്തെങ്കിലും നന്മ ചെയ്യണേ. അതുകൊണ്ട് യതീംഖാനയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവനോട് പടച്ചവനെ ഫില്ലറാണ് വേണ്ടത്, നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്താ മതി. ഈ സദസ്സിലിരിക്കുന്ന സമ്പന്നന്മാരായ സഹോദരങ്ങളോട് നിനക്ക് കോടാനി കോടി ആസ്തിയുണ്ട്, പക്ഷേ നീ മരിച്ച 3 കഷ്ടം വെള്ള തുണിയല്ലാതെ ഒന്നും കൊണ്ടുപോകില്ല സഹോദര. മരിച്ചു കിടക്കുന്ന നിന്റെ കബറിന്റെ ചാരത്ത് വന്ന് മക്കളെ ആസീനോദാൻ ദുആ ചെയ്യാ സമയമുണ്ടാകണമെന്നില്ല. പക്ഷേ യതീംഖാനയിൽ പഠിക്കുന്ന മക്കള് എല്ലാ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും പടച്ചവനെ ഇവിടെ ഇരുന്നിട്ട് ദുആ ചെയ്യുമല്ലോ, അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, പടച്ചവനെ ഞങ്ങൾക്ക് ബിൽഡിംഗ് കെട്ടി തന്നവർ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആ ഒരു ദുആ മതി സഹോദര, ആ ഒരു ദുആ മതി സഹോദര. അതുകൊണ്ട് ആ
ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയാൻ ആളെ നിർത്തിയിട്ടില്ല നിങ്ങൾ കൊടുക്കുന്നതും കൊടുക്കാത്തതും നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലാഹുവാണ് മനസ്സ് കൊടുക്കുന്നത് അല്ലയാണ് മനസ്സ് കൊടുക്കുന്നത് ഇബ്രാഹിം നബി കഅബാലയത്തിന്റെ പണി കഴിഞ്ഞു അല്ലാഹു പറഞ്ഞു ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ കയറി വിളിക്കാൻ ഇബ്രാഹിം നബി ചോദിച്ചു ആര് കേൾക്കാനാ അല്ലാഹ് രണ്ട് മലയുടെ നടുവില് കഅബാലയം പണിതിട്ട് അല്ലാഹ് പറഞ്ഞു ആ മലയുടെ മുകളിൽ കയറി വിളിക്ക് ഇബ്രാഹിമേ ഇബ്രാഹിം നബി ചോദിച്ചു ആര് കേൾക്കാനാ വിളിക്കടാ ഇബ്രാഹിമേ കേൾപ്പിക്കുന്നവൻ ഞാനല്ലേ അല്ലാഹു നമുക്ക് ആ കേട്ടവര് നമ്മളെയും പെടുത്തുമാറാകട്ടെ ഇബ്രാഹിം നബിയുടെ വിളി കേട്ടവരിൽ അല്ലാഹു നമ്മളെയും പെടുത്തുമാറാകട്ടെ ചോദിക്കടാ സിറാജ് നിനക്ക് വീട് വെക്കാനല്ലോ യതീമായ മക്കക്കല്ലേ മനസ്സ് കൊടുക്കുന്നത് ഞാനല്ലേ നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും ചോദിച്ചതിനുള്ള പ്രതിഫലം എന്റെ റബ്ബ് എനിക്ക് തരും അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ അതുകൊണ്ട്